കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 89 വോട്ടുകൾക്ക് കൈവിട്ട മണ്ഡലം ഇക്കുറി പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് മഞ്ചേശ്വരത്തെ NDA സ്ഥാനാർത്ഥി രവീശ് തന്ത്രികുണ്ടാർ. NDAയുടെ കരുത്ത് തെളിയിക്കുന്നതായിരിക്കും കൊട്ടിക്കലാശം എന്ന രവീശ് തന്ത്രികുണ്ടാർ 24നോട് പ്രതികരിച്ചു. NDA സ്ഥാനാർത്ഥി രവീശ് തന്ത്രികുണ്ടാർ അവസാനഘട്ട പ്രചരണത്തിന്റെ ഒരു ചൂടിലാണ്, തിരക്കിട്ട ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥി. നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാം, ഈ ഒരു ഘട്ടത്തിൽ നടന്നുകൊണ്ട് തന്നെ സംസാരിക്കാം. നമുക്ക് എങ്ങനെയുണ്ട് ഈ ഒരു അവസാന ഘട്ടത്തിലുള്ള ഒരു ആവേശം? എല്ലാ പഞ്ചായത്തുകളും കൂടി വിളിയോട് വിളി. ഇനിയുള്ള ഈ 2-3 ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി എല്ലാ പഞ്ചായത്തുകളിലെത്തണം, കൂടുതൽ വോട്ടേഴ്സിനെ കാണണം എന്നുള്ള ഒരു ആവേശത്തിലാണ് പ്രവർത്തകർ. അപ്പോൾ അതുകൊണ്ട് ആ ആവേശരുടെ പ്രവർത്തകരുടെ ആവേശം തന്നെ ഞങ്ങൾക്ക് കൂടി നല്ല ഊർജം നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ജയിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് ഉള്ളത്. അപ്പോൾ കൊട്ടിക്കലാശമാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അതൊക്കെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വേണ്ടിയ മാനേജ്മെന്റ് കമ്മിറ്റി ഒക്കെ സംവിധാനം ചെയ്യും, കുമ്പളിൽ വെച്ചിട്ട് ചെയ്യാനാണ് ഉദ്ദേശം. എന്തായാലും കൊട്ടിക്കലാശം ഒരു ശക്തി കാണിക്കുന്ന ഒരു പരിപാടി തന്നെയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അത് ഇപ്പോൾ ഞങ്ങൾ ഇതുവരെയൊക്കെ നടന്ന പരിപാടികളെല്ലാം, പിന്നെ ഞാൻ കുമ്പളിൽ നടന്ന യുവസമാവേശം ആവട്ടെ, എണ്മക്കജ്ജയിൽ നടന്ന പബ്ലിക് മീറ്റിംഗ് ആവട്ടെ, ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു. ആ മഴയുണ്ടായാലും കൂടി എൻ്റെ പര്യടനത്തിൻ്റെ സമയത്ത് എല്ലാ കേന്ദ്രങ്ങളിലും കൂടി വൻ ജനസമൂഹമാണ് കണ്ടത്. എണ്മക്കജ്ജയിൽ കൂടി പെരളത്ത് നടന്ന ആ കുമ്മനം രാജശേഖരൻ്റെ പരിപാടിയിൽ കൂടി, അത്ര മഴയുണ്ടായാലും കൂടി എല്ലാവരും കൂടി ആടെ ആ പരിപാടിയിൽ വന്നു ചേർന്നു, നല്ല ജനസമൂഹം ഉണ്ടായിരുന്നു. ഏതായാലും അവസാന ലാപ്പിൽ ഓട്ടം മുറുകുകയാണ്. എല്ലാവരും വേഗത്തിൽ ഓടിയെത്താനുള്ള തിരക്കിലാണ് ഓരോ സ്ഥാനാർത്ഥിയും. തിരക്കിട്ട പ്രചരണത്തിലാണെന്ന് തന്നെ പറയാം. തിരക്കിട്ടോടുന്ന NDA സ്ഥാനാർത്ഥി രവീശ് തന്ത്രികുണ്ടാറിനോടൊപ്പം മഞ്ചേശ്വരത്ത് നിന്നും ആനന്ദ് കൊട്ടില 24.